സൗദി അറേബ്യയെ മെസ്സി വില ഉറച്ച് കണ്ടു. അതാകണം ആ തിരിച്ചടിയെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കെ മുരളീധരൻ എം പി പരാമർശ വിധേയമാക്കിയത്. ശശി തരൂരിന്റെ മലബാർ പര്യടനം വിഭാഗീയതയല്ലെന്നും ആരെയും വില കുറച്ച് കാണരുതെന്നും അങ്ങനെ ചെയ്താൽ മെസ്സിക്ക് പറ്റിയത് പറ്റുമെന്നുമായിരുന്നു കെ മുരളീധരന്റെ കമന്റ്. തരൂരിന് കേരള രാഷ്ട്രീയത്തിൽ നല്ല പ്രസക്തിയുണ്ടെന്നും പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതിയെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ ശശി തരൂർ കണ്ണൂരിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യമായി തന്നെ പ്രതികരിച്ചു. തനിക്ക് ആരെയും ഭയമില്ല, അനാവശ്യ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് ഞാനും രാഘവനും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. മലബാർ പര്യടനത്തിനിടെ കണ്ണൂരിൽ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലെ മാധ്യമങ്ങൾ ഊതിയുയർപ്പിച്ച ബലൂൺ പ്രയോഗത്തെ പരിഹസിച്ചുകൊണ്ടാണ് തരൂർ മറുപടി നൽകിയത്. മാധ്യമ പ്രവർത്തകർ തന്നെ കാണാൻ വന്നത് ബലൂൺ ഊതാനല്ല എന്ന് തനിക്കറിയാം. വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുവെന്ന് ചിലർ ആരോപിക്കുന്നു. മാധ്യമങ്ങൾ ഊതിയുയർപ്പിച്ച ബലൂണാണെങ്കിൽ താൻ തന്നെ സൂചി തരാൻ തയ്യാറാണെന്നും തരൂർ പറഞ്ഞു. സതീശന്റെ ബലൂൺ പരാമർശത്തിനെതിരെ എം കെ രാഘവൻ എം പിയും രംഗത്തെത്തി. കുത്തിയാൽ പൊട്ടുന്ന ബലൂണിനെ വരെ ബഹുമാനിക്കുന്നു, കുത്താൻ ഉപയോഗിക്കുന്ന സൂചിയെയും അത് പിടിക്കുന്ന കൈകളെയും ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ എം കെ രാഘവൻ തരൂർ പങ്കെടുക്കാനിരുന്ന സെമിനാർ മാറ്റിവെച്ച സാഹചര്യം പരിശോധിക്കണമെന്ന് ദേശീയ നേതൃത്വത്തോടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് എ ഗ്രൂപ്പ് ശശി തരൂരിന് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വന്നത് ചർച്ചയാവുകയാണ്. മലപ്പുറം കണ്ണൂർ ഡി സി സി ഓഫീസുകളിൽ തരൂരിനെ സ്വീകരിക്കാൻ പ്രസിഡന്റുമാർ എത്തിയിരുന്നു. കെ പി സി സി നേതാക്കൾ വിട്ടുനിൽക്കുമ്പോഴാണ് കോഴിക്കോട്ടും കണ്ണൂരും മലപ്പുറത്തും തരൂർ കോൺഗ്രസ് പ്രവർത്തകരുമായി ഓടി നടന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നത്. കോട്ടയത്തും ശശി തരൂരിന് വേദിയൊരുക്കാൻ എ ഗ്രൂപ്പ് പണി തുടങ്ങി. December 3 ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് മഹാസമ്മേളനത്തിൽ തരൂർ പങ്കെടുക്കും. യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പരിപാടിക്കായി ആദ്യം തയ്യാറാക്കിയ പ്രചാരണ പോസ്റ്ററിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചിത്രം ഒഴിവാക്കിയിരുന്നു. വിവാദമായതോടെ പ്രതിപക്ഷ നേതാവിന്റെയും ചിത്രം ഉൾപ്പെടുത്തി പോസ്റ്റർ പുറത്തിറക്കി. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് നിശ്ചയിച്ചിരുന്ന സെമിനാർ നേതൃത്വം ഇടപെട്ട് മാറ്റിവെച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. തരൂർ സംസ്ഥാനത്തൊട്ടാകെ സ്വീകാര്യതയുള്ള നേതാവാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രശംസിച്ചത് കൂട്ടി വായിക്കേണ്ടതാണ്. താൻ ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും കോൺഗ്രസിന് ഇനി ആവശ്യം യുണൈറ്റഡ് ഗ്രൂപ്പാണെന്നും തരൂർ പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടവരുത്താത്ത പ്രസ്താവനകളുമായി ഓരോ ചൂടുവെക്കുന്ന തരൂർ കെ സി വേണുഗോപാലും വി ഡി സതീശനും പ്രതിരോധം തീർക്കുമ്പോൾ അതിൽ കുലുങ്ങാതെ മുന്നോട്ടു പോവുകയാണ്. ട്രേഡ് ഹൗസ് എഡാർഡ്, നിങ്ങളുടെ ഭവന സങ്കല്പങ്ങളെ പൂർണ്ണ പ്രൗഢിയോടെ യാഥാർത്ഥ്യമാക്കാൻ ഇതാ ട്രേഡ് ഹൗസ് ഒരുങ്ങിക്കഴിഞ്ഞു. ലോകോത്തര ഗുണനിലവാരമുള്ള വിവിധ ബ്രാൻഡുകളുടെ പ്ലംബിംഗ്, ഇലക്ട്രിക് മെറ്റീരിയലുകൾ, സാനിറ്ററി ഐറ്റംസ് കൂടാതെ വീടിന്റെ ഉൾവശം സ്വപ്നതുല്യമായി അലങ്കരിക്കാൻ വിവിധ ഡിസൈനുകളിലുള്ള ഇന്റീരിയർ ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ മെറ്റീരിയലുകൾ തുടങ്ങിയവയുടെ അതിവിപുലമായ ശേഖരം, മികച്ച ഗുണനിലവാരം, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ഇന്നു തന്നെ സന്ദർശിക്കൂ ട്രേഡ് ഹൌസ് നിയർ ജലാലിയ ജുമാ മസ്ജിദ് NH എഡാർഡ് ബ്രാഞ്ച് ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ് പെരുമ്പ പയ്യന്നൂർ.